പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഈ ഭൂമിയിൽ, നമ്മൾ വസിക്കുന്ന ഈ ഭൂമിയിൽ, ഈ പാപികൾ തിങ്ങി വസിക്കുന്ന ഈ ഭൂമിയിൽ, നമ്മളിലൊക്കെ ചിലരൊക്കെ വിശുദ്ധരാകുമ്പോൾ, നമുക്കറിയാം നമ്മുടെ വിശുദ്ധ യുപ്രാസിയാമ, അല്ലെങ്കിൽ വിശുദ്ധ അൽഫോൻസാമ, വിശുദ്ധ ചാവറയച്ചൻ, ഇങ്ങനെ പലരുമൊക്കെ നമ്മുടെ ഈ കേരളത്തിൽ വിശുദ്ധരാണ് എന്ന് നമുക്കറിയാം. തിരുസഭ അംഗീകരിച്ച കാര്യങ്ങളാണ്. ലോകത്തിൽ അനേകം വിശുദ്ധരുണ്ട്. നമുക്ക് ഗോവയില് മിസ്റ്റർ ഫ്രാൻസിസ് സേവിയർ, ഇങ്ങനെ പലയിടത്തു. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധരൊക്കെ ഉപയോഗിച്ച വസ്തുക്കൾ, ചെരുപ്പ് അല്ലെങ്കിൽ ചൂല്, അല്ലെങ്കിൽ അവരുടുത്ത വസ്ത്രങ്ങള്, അവരുടെ കല്ലറയിലെ മണ്ണ്, അവരുടെ മുടി എന്ന് വേണ്ട എല്ലാം, അവര് ഉപയോഗിച്ച എല്ലാ വസ്തുക്കളും, അതിനെ തിരിശേഷി എന്ന് പറഞ്ഞുകൊണ്ട് സഭ അത്രമാത്രം പൂജ്യമായി ഇതിനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് മ്യൂസിയത്തിൽ. നമുക്ക് പാലായിലൊക്കെ ചെന്നാൽ കാണാം. നമുക്ക് തന്നെ തോന്നിപ്പോകും ചൂലൊക്കെ, അത് ചൂല്, അൽഫോൻസാമ ഉപയോഗിച്ച ചെരുപ്പ്, പേന, ബുക്കുകള് എന്ന് വേണ്ട എല്ലാം ഓരോരോ വസ്തുക്കളും, ഉപയോഗിച്ച ഭക്ഷണം കഴിക്കാൻ ഉപയോഗിച്ച പാത്രങ്ങൾ, ടീസ്പൂണ് എന്ന് വേണ്ട ഒക്കെ എല്ലാം 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 വെച്ചേക്ക്. എന്റെ പ്രിയമുള്ളവരെ, പാപികളായി ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവത്തെ തിരിച്ചറിഞ്ഞതിന് ശേഷം വിശുദ്ധിയോടെയൊക്കെ ജീവിച്ചു, അതിൽ ചില പോരായ്മകളൊക്കെ സംഭവിച്ചു, അപ്പൊ അവർ കുമ്പസാരിച്ചു ഒക്കെ, വിശുദ്ധിയോടെയൊക്കെ മുന്നേറി, അങ്ങനെ വിശുദ്ധിയുടെ പടവിൽ, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയേണ്ടത്, ആ ഒരു 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 അവസ്ഥയിൽ നിന്നൊക്കെ മുന്നേറി, അല്ലെങ്കിൽ ആ പദവിയിൽ ഉയരുകയാണ്. വിശുദ്ധിയുടെ പദവിയിലേക്ക് അവർ ഉയർന്നു, അവർ സ്വർഗത്തിലേക്ക് അല്ലെ ദൈവസന്നിധിയിലേക്ക് അവർ പോയി. ഓക്കെ, എന്തെങ്കിലും ആട്ടെ, അവരൊക്കെ ഉപയോഗിച്ച എല്ലാ വസ്തുക്കളും തിരിശേഷിപ്പായി. നമുക്കതൊക്കെ ഒന്ന് കിട്ടാൻ ഒത്തിരി ആഗ്രഹിക്കാറുണ്ട്. ചിലരൊക്കെ അതിങ്ങനെ, ചില മെഡലുകൾ, ഇത് അൽഫോൻസാമ മദർ തെരേസ തൊട്ട മെഡലാണ്, അല്ലെ അൽഫോൻസാമ ഉപയോഗിച്ച കൊന്തയാണ് എന്ന് വേണ്ട ഇങ്ങനെയൊക്കെ പലരും, അല്ലെ അൽഫോൻസാമയുടെ വസ്ത്രത്തിന്റെ ഒരു ചെറിയ പീസാണിത്, ആ എന്നൊക്കെ ഉമ്മ വെക്കുകയും, അല്ലെ ചുംബനത്തോടെയൊക്കെ നമ്മൾ അതിനെ ഭയങ്കര ബഹുമാനത്തോടെയൊക്കെ ചിലര് കഴുത്തിലൊക്കെ അത് ധരിക്കുകയും, ചിലരൊക്കെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കുകയും, ഇങ്ങനെയൊക്കെ. ഇപ്പൊ നമുക്കറിയാം ചില പള്ളികളിലും ഒക്കെ ആണെങ്കിലും ചില വിശുദ്ധരുടെയൊക്കെ തിരിശേഷിപ്പുകളൊക്കെ ഇങ്ങനെ അതിനുവേണ്ടി നൊവേനയൊക്കെ ചൊല്ലി അവസാനം പോയി എല്ലാവരും പോയി ചുംബിച്ച്, എല്ലാവരും എന്ന് ഞാൻ പറയുമല്ല, കുറെ അധികം ആൾക്കാർ പോകുന്നുണ്ട്, ചിലരൊക്കെ പോകുന്നില്ലായിരിക്കാം, എന്താണേലും അനേകർ പോകുന്നു, അതിൽ വിശ്വസിക്കുന്നവരൊക്കെ പോകുന്നു, ചുംബിക്കുന്നു ഒക്കെ പോകും. നല്ലത് തന്നെ, ഞാൻ അതിനൊന്നും കംപ്ലൈന്റ് പറയുന്നില്ല, നല്ലത് തന്നെ. ഓരോരുത്തരുടെ വിശ്വാസമാണ്, വിശ്വസിക്കണമെന്നോ വിശ്വസിക്കേണ്ടതോ ഒന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്, അതൊന്നുമല്ല. പ്രിയമുള്ളവരെ, ഇതിന് ഇത്രമാത്രം വില കൽപ്പിക്കുന്ന പരിശുദ്ധ കത്തോലിക്ക സഭയിലെ മക്കളെ, എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ള ഒരു കാര്യം. സഭയ്ക്ക് പുറത്തുള്ളവർ എന്തോ ആട്ടെ, അവരിതിനെയൊന്നും ബഹുമാനിക്കുന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ പരിശുദ്ധ കന്യകാമറിയത്തെയും ജവമാലേനെയും, അല്ലെ തിരിശേഷിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളും, വിശുദ്ധരും പുണ്യവാന്മാരുടെ ഐക്യവും ഒക്കെ തിരുസഭയിലുള്ളവരാണല്ലോ കൂടുതൽ അതിനെ വിശ്വസിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഈ പരിശുദ്ധ കന്യകാമറിയത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ദൈവം തന്നെയായ യേശു ക്രിസ്തു മറിയത്തിന്റെ ഉള്ളിൽ വന്ന് വസിച്ചു. ഇന്നാളൊരു അൽഫോൻസാമയുടെ മ്യൂസിയവും ജനിച്ച ഭവനവും കോൺവെന്റും ഇങ്ങനെ പലയിടത്തൂടെയൊക്കെ ഇങ്ങനെ പോയപ്പോൾ, അൽഫോൻസാമ നാടുകളോളം ഉപയോഗിച്ച ഒരു കയറിന്റെ കട്ടില് അവിടെ കിടക്കുന്നത് കണ്ടു. ചിലരൊക്കെ അതേ കയറി കിടക്കുന്നൊക്കെയുണ്ട്. പ്രിയമുള്ളവരെ, എന്നാൽ യേശു ക്രിസ്തു സ്വർഗത്തിൽ വസിച്ച് മാലാഖമാർ ആരാധിച്ച ദൈവം തമ്പുരാൻ മറിയത്തിന്റെ ഗർഭപാത്രത്തിലാണ് ഇത്രയും കാലം, ഈ 9 മാസക്കാലം കിടന്നത്. ജനിച്ചു കഴിഞ്ഞ് മറിയത്തിന്റെ മടിയിലും മറിയത്തിന്റെ കരങ്ങളിലും ഒക്കെയായിരുന്നു. ഈ ദൈവം തൊട്ട മറിയം, ചിലര് മറിയത്തെ വിളിക്കുന്ന കേട്ടാൽ, അൽഫോൻസാമ തൊട്ട ചൂലിനും ചെരുപ്പിന് പോലും ഇല്ലാത്ത അത്രയും, അതിന്റെ അത്രയും പോലും വില മറിയത്തിന് കൽപ്പിക്കാത്ത ചിലരെ കണ്ടിട്ടുണ്ട് സഭയ്ക്കുള്ളിൽ പോലും. എന്നാൽ അൽഫോൻസാമയുടെയും വിശുദ്ധരുടെയും എല്ലാം നൊവേനെ അവര് ദൈവത്തെ ആരാധിക്കുന്നതിനേക്കാൾ വലുതായി കാണുന്നതും കണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇതൊരു പാഷാണ്ഡതയാണ്.
വിശുദ്ധരാരും ദൈവമല്ല, അവരാരും അമലോത്ഭവവുമല്ല. എന്നാൽ അമലോത്ഭവമായ മറിയത്തിന്റെ ഉദരത്തിൽ ദൈവം ഇത്രമാത്രം മാസം കിടന്നു. അത് കഴിഞ്ഞ് മറിയത്തിന്റെ മടിയിലും തോളിലും ഒക്കെ ആയിരുന്നു. ഈ മറിയം ഒരു വിശുദ്ധൻ തൊട്ട തിരിശേഷിപ്പിന്റെ അത്രയും പോലും വിലയില്ലാതെ ചിത്രീകരിക്കുന്നത് എന്തുകൊണ്ട്? തിരിശേഷിപ്പാണോ വലുത്, അതോ ദൈവം തൊട്ടതാണോ വലുത്? വിശുദ്ധന് തൊട്ടതാണോ വലുത്, അതിനാണോ വില കൂടുതൽ ദൈവസന്നിധിയിൽ, അതോ ദൈവം തൊട്ടതിനാണോ? അങ്ങനെയാണെങ്കിൽ യേശു തൊട്ട മറിയം ആരാണ്? അൽഫോൻസാമ തൊട്ട ചൂരിന്റെയും ചെരുപ്പിന്റെയും അത്രയും വില പോലും ദൈവം തൊട്ട മറിയത്തിനില്ലേ? നമ്മൾ നൊവേനകളൊക്കെ ചൊല്ലുന്നതും വിശുദ്ധരുടെ തിരിശേഷിപ്പ് ചുംബിക്കുന്നതും ഒക്കെ നല്ലതാണ്, ചെയ്തോളൂ, ബഹുമാനിച്ചോളൂ. സ്വർഗം അവരെ ബഹുമാനിച്ചു കഴിഞ്ഞു, നമ്മൾ ബഹുമാനിക്കണം, നല്ലതന്നെ. പക്ഷേ മറിയത്തെ നിന്ദിക്കരുത്, തിരിച്ചറിവില്ലെങ്കിൽ നിന്ദിക്കരുത്, തിരിച്ചറിവില്ലെങ്കിൽ മിണ്ടാതിരുന്നാ മതി, നിന്ദിക്കരുത്. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഭൂമിയിൽ ഒരേ ഒരു മണവാട്ടിയേ ഉള്ളൂ, അത് പരിശുദ്ധ കന്യകാ മറിയ. പിതാവായ ദൈവത്തോടൊപ്പം ഇത്രമാത്രം ദൈവത്തിന്റെ സംവിധാനങ്ങളോട് സഹകരിച്ചൊരു വ്യക്തി മറിയത്തെ പോലെ ഭൂമിയിൽ ഒരു വിശുദ്ധനുണ്ടായിട്ടില്ല, ഒരൊറ്റ വിശുദ്ധന പോലും ഇല്ല അങ്ങനെ മറിയത്തെ പോലെ. അപ്പോൾ പ്രിയമുള്ളവരെ, മറിയത്തെ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കണം. വിശുദ്ധരൊക്കെ തൊട്ട തിരിശേഷിപ്പിന്റെ, അല്ലെ, അവർ ഉപയോഗിച്ച കട്ടിലിന്റെ, ചെരുപ്പിന്റെ അത്രയും പോലും വിലയില്ലാത്തൊരവസ്ഥയിലേക്ക് മറിയത്തെ മാറ്റരുതേ. അത് ഒത്തിരി വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്, സ്വർഗത്തെ വേദനിപ്പിക്കുന്നത്. നമ്മുടെ ഈ അറിവില്ലായ്മയെ ദൈവം ദുഃഖത്തോടെ കാണും. അതുകൊണ്ട് തിരിച്ചറിയുക, വിശുദ്ധരെ ബഹുമാനിക്കുമ്പോൾ മറിയത്തെ. അതുകൊണ്ടാണ് മറിയത്തിന് നൽകുന്നത് വിശുദ്ധർക്കൊക്കെ ദൂളിയ. ഒരു സാധാരണ ബഹുമാനം, അതിനേക്കാൾ ഉയർന്നതാണ് ഔസേപിതാവിന്റെ പ്രോട്ടോ ദൂളിയ. എന്നാൽ ദൈവം കഴിഞ്ഞാൽ എല്ലാ വിശുദ്ധരുടെയൊക്കെ മുകളിൽ, ഔസേപിതാവിന്റെ മുകളിലാണ് മറിയത്തിന് ഹൈപ്പർ ദൂളിയ, ഏറ്റവും ഉയർന്ന ബഹുമാനം, സ്നേഹം. സഭ അങ്ങനെ നൽകിയിരിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മറിയത്തെ നമ്മളായിട്ട് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ കൊച്ചാക്കരുത്. ദൈവം ക്ഷമിക്കും കേട്ടോ, നമ്മുടെ അറിവില്ലായ്മയുടെ അജ്ഞതയുടെ കാലഘട്ടങ്ങളൊക്കെ ദൈവം ക്ഷമിക്കും. പക്ഷെ അതിൽ തന്നെ നിലനിൽക്കരുത്, തിരിച്ചറിഞ്ഞ് നമുക്ക് ദൈവത്തിന്റെ ആ ദൈവം ഉയർത്തിയ ആ അവസ്ഥയെ നമ്മൾ മനസ്സിലാക്കി അതിൽ നമുക്ക് ആനന്ദിക്കാം, സന്തോഷിക്കാം. കേട്ടോ, മറിയത്തെ നമ്മളിങ്ങനെ വാഴ്ത്തിപ്പാടുമ്പോൾ സ്വർഗം സന്തോഷിക്കും. പ്രിയമുള്ളവരെ, ഒരു സംശയവും വേണ്ട, ദൈവം നമ്മളെ ഓർത്ത് ആനന്ദിക്കും. ഇങ്ങനെയാണ് ദൈവം നമ്മളെ ഓർത്ത് സന്തോഷിക്കുന്നത്, സ്വർഗത്തിൽ നമ്മെ നോക്കി ദൈവം സന്തോഷിക്കണം. മറിയത്തെ കുറിച്ച് ഇങ്ങനെ ഉയർത്തി പറയുമ്പോൾ പറഞ്ഞതുകൊണ്ട് മാത്രമായിട്ടില്ല, അത് വിശ്വസിച്ച് അതിൽ നിലനിന്നുകൊണ്ട് മറ്റുള്ളവരെ ആ വിശ്വാസത്തിലേക്ക് അടുപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം, കൃപ നമ്മുടെ മേൽ സമൃദ്ധമായി ചൊരിയും. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏതെങ്കിലും രീതിയിലുള്ള നിന്ന അവസ്ഥകള്, വാക്കുകള് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ നമുക്ക് ഏറ്റുപറഞ്ഞ് തിരിച്ചു നമുക്ക് ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറഞ്ഞ് നമുക്ക് തിരിച്ചു വരാം. ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് ഇരുകരവും നീട്ടി, ധൂർത്തപുത്രൻ പിതാവിന്റെ അടുക്കിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഇരുകരവും നീട്ടി മാറോട് ചേർത്ത് സ്വീകരിച്ച, ചുംബനത്തോടെ സ്വീകരിച്ച പിതാവിനെ പോലെ ദൈവം കാത്തിരിപ്പുണ്ട്. തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവ് കാത്തിരിപ്പുണ്ട്. തിരുസഭയിൽ ഇന്നും ഉണർന്ന് പ്രവർത്തിക്കുന്ന മറിയം നമ്മളെ പ്രതീക്ഷിച്ച് നിൽപ്പുണ്ട്. പ്രിയമുള്ളവരെ, എല്ലാം നമുക്ക് അവരുടെ ആ സന്തോഷം, സ്നേഹം, അതിൽ നമുക്ക് പങ്കുകാരായി തീരാം. സ്വർഗത്തോടൊപ്പം നമുക്ക് ആനന്ദിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.